അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാനിന്നൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഞാൻ റിയാദിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു. റമദാൻ്റെ ടൈമിലായിരുന്നു ഈ ഷോപ്പിംഗ് നടന്നത്. അപ്പോൾ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ എൻ്റെ പാത്രങ്ങളോടുള്ളൊരു പ്രാന്തും അതൊക്കെയാണ് ഇതിലേക്ക് കാണുന്നത്. എനിക്ക് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് മേടിക്കാനും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, പെണ്ണുങ്ങൾക്കൊക്കെ അല്ലേ പതിവ്. പക്ഷേ ഇത് ഭയങ്കര വില കുറച്ച് കിട്ടുന്ന ഒരു കടയായിരുന്നു കേട്ടോ. ഒരു 5 റിയാൽ ഷോപ്പാണിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ നോമ്പൊക്കെ തുറന്നിട്ട് മാമാടെ മോളുടെ വീട്ടിൽ പോയതാണ്. എൻ്റെ മാമാടെ മോളും ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. മാമാടെ മോളുടെ പേര് ഷിറാന എന്നാണ്. ഷിറാന അടുത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പോയത്. ഇപ്പോൾ നമ്മൾ ഇവിടെ പുറത്ത് റിയാദിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി റമദാനിൽ ഉറക്കം കുറവാണ്. അപ്പം നമ്മുടെ കടയുടെ പേര് ഇതാണ് കേട്ടോ, പ്രൈസസ് സി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ഇക്കൊക്കെ ഉറക്കം വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അവിടെ ഷിറാനയുടെ മോള് മിന്നാ മോള് പറഞ്ഞ് നമുക്ക് പാർക്കിൽ പോകാംഗ്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒന്ന് അപ്പോൾ അവർക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ പറഞ്ഞ് എന്നാൽ നമുക്ക് അപ്പോൾ ഈ കടയെക്കുറിച്ച് അവരെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് എന്നാൽ അവിടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ യാത്രയാണ്. ഞങ്ങളിതേ കടയുടെ പരിസരത്ത് എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇക്കായി മോളും ഫ്രണ്ടേ പോവുകയാണ്. ഞാനിപ്പം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പുറയേ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടയുടെ പേര് കണ്ടല്ലോ, പ്രൈസസ് സി എന്നാണ് പേര്. വലിയൊരു കടയാണ്. ഞങ്ങൾ മുമ്പ് അസീസിയയിലുള്ള വേറൊരു കടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കട അതൊരു വലിയ കട തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു 2-3 ഇരട്ടിയുണ്ട് ഈ കട. ഇത് എക്സിറ്റ് 14 ആണെന്ന് തോന്നുന്നു റിയാദിലുള്ള എക്സിറ്റ്. 14-15 അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് പോകണം കേട്ടോ, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. അൽരാജി പള്ളിയുടെ അതിലേ കൂടിയാണ് പോയതൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എത്തിയ സെക്ഷൻ എന്ന് വെച്ചാൽ ഈ ക്രീമിൻ്റെയും പിന്നെ വാസലിൻ അങ്ങനെയൊക്കെയുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രോളിക്ക് വേണ്ടി മോളും ഇക്കായും കൂടെ ട്രോളിയിൽ നോക്കി പോയ സമയമാണ്. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞ പാത്രങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെയൊന്നും അങ്ങനെ നോക്കിയൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മുടെ എയർ ഫ്രെഷ്നർ, ഹാൻഡ് വാഷർ, വാസലിൻ, പിന്നെ നമ്മുടെ ഡിഷ് വാഷർ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സെക്ഷനിൽ ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യമേ ഒരു ഗ്ലാസ് കണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് പിന്നെ ഇവിടെ നല്ല കുഞ്ഞു പിന്നെ ചില്ലിൻ്റെ കപ്പുകൾ, ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്തില്ല, എന്നാലും അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. പിന്നെ ഇത് പൊട്ടിയൊക്കെ പോണതുകൊണ്ട് ഇക്ക പറയും ഇതുപോലെ കുറേയൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ച് ഇവിടെ വെച്ചത് കുറേ നാട്ടിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും വീണ്ടും കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ല ഇതൊക്കെ വാങ്ങിക്കാനും. ഈ ഒരു ബൗള് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇതിൻ്റെ ഒരു വലിയ ബൗളുണ്ടായിരുന്നു, അത് മുകളിൽ ചെന്നപ്പോഴാണ് ശരിക്കും കണ്ടത്. താഴെ വന്നിട്ട് വാങ്ങിക്കാമെന്നും പറഞ്ഞ് പോകുന്നപ്പോൾ താഴെ വന്നപ്പോൾ ഈ ചെറുതാണ് കിട്ടിയത്. പിന്നെ ഇനി വരുമ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ് പോകുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ എടുത്ത ഗ്ലാസ് അതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ കുട്ടികളുടെ പാമ്പേഴ്സിൻ്റെയും അതുപോലെ കംഫർട്ട്, അബായ വാഷർ അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ നിന്നും ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്. ഫ്ലോർ ക്ലീനർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ, ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കായി മോളും വേറെ സെക്ഷനിലേക്കോ പോയി. ഞാനിവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വരികയാണ്. പിന്നെ ഇത് നമ്മുടെ ഫേസ് ക്രീം, അതുപോലെ ലോഷൻ, അങ്ങനെ നമ്മുടെ ലേഡീസ് ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഒരു ഏരിയ ആയിരുന്നു. ഹെയർ കളറ്, അതുപോലെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഫേസ് ക്രീമുകൾ. ഇത് നമ്മുടെ ലോഷൻ, ആഫ്റ്റർ ഷേവിങ് ലോഷൻ, അതുപോലെ എയർ ഫ്രെഷ്നർ അതൊക്കെ വിൽക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് വിശദമായിട്ടൊക്കെ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റി. ഇതുപോലെ ഷാംപു, ഒരുപാട് സാധനങ്ങൾ. ഇത് മോളിങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ഷാംപു വേണം, അതുപോലെ ഹെയർ റിമൂവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. ഇത് നമ്മളുടെ പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനർ, അതുപോലെ നമ്മുടെ കിച്ചൺ അക്സസറി എന്ന് വെച്ചാൽ വൈപ്പർ, ബ്രഷുകൾ, ഒരുപാട് നല്ല നല്ല ബ്രഷുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതും കിട്ടാത്തതുമായ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇത് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനിതൊന്നും വാങ്ങിച്ചില്ല. മുമ്പ് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിന് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഒരു കണക്കിന് കാർഗോയിലൊക്കെ വിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മടിയാണ്, ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമേ ഉള്ളൂ.
ഇത് ക്ലോറോക്സിൽ കളർ ക്ലോറോക്സിൽ, പിന്നെ അങ്ങനെ ഈ ഹെയർ ക്രീമുകൾ, ജെല്ലുകൾ, ഹെയർ ജെല്ല് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് മോള് എന്തോ ഹെയർ റിമൂവറൊക്കെ എടുത്തായിരുന്നു അവൾ, വാക്സ്, ഹെയർ വാക്സ് ഒക്കെ എടുത്തായിരുന്നു അവൾ. ഒന്ന് കുറച്ച് സാധനങ്ങൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇതിവിടെ. പിന്നെ ഈ സെക്ഷനിൽ നിന്ന് ഞാൻ കുറച്ച് ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ, കുറച്ച് വെറൈറ്റി ഗ്ലാസ്സുകളൊക്കെ എടുത്തായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചാലും ഞാനിപ്പോൾ വിസിറ്റിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത്. വന്നിട്ട് മിക്ക ഉപയോഗിക്കൂല, നമുക്കാണല്ലേ പുഡിംഗ് ട്രേയും ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകൾ, നമുക്ക് ചാനലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ജ്യൂസൊക്കെ സെർവ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ നമുക്കാണല്ലോ ഇതിനോട് ഇഷ്ടം. പിന്നെ ഞാനിവിടെ നിന്ന് നല്ലൊരു അടിപൊളി ഒരു കാസ്റ്റേണിൻ്റെ ഒരു ഫ്രൈ പാൻ പോലത്തൊരു സാധനം വാങ്ങിച്ചു. ഒരു അതുപോലെ തന്നെ ഒരു പിന്നെ നമ്മുടെ ഫ്രൈ പാൻ വാങ്ങിച്ചു. ഫ്രൈ പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈ പാൻ. അങ്ങനെ ഇതൊക്കെ നോക്കി ഓരോന്നൊക്കെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഓരോന്ന് കണ്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ല ഭംഗിയുള്ളത് ഇതിൽ നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ, ഇതൊക്കെ നല്ല വെയിറ്റുള്ള പാത്രങ്ങളാണ്. പിന്നെ നമ്മുടെ പുകക്കണ ഒരു പുകക്കണ ഇതാണ് കേട്ടോ ഇത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഇതുപോലെ കൊട്ടകൾ ഈ വാഴയുടെ ഇത് കൊണ്ടും അതുപോലെ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ കൊട്ടകളും കണ്ടപ്പോൾ ഭയങ്കര നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഓരോരുത്തരുടെ കരവിരുതുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കൊട്ടകളൊക്കെ ഞാൻ ഈ ഒരു കൊട്ടയും വേറൊരു കൊട്ടയും ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇക്ക മോളോട് പറയാനുണ്ടായിരുന്നു, ഉമ്മിതേ ഈ ഒരു സെക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോരൂല കേട്ടാന്നൊക്കെ. എന്നിട്ട് അവർക്കറിയാം എൻ്റെ ഇഷ്ടം എന്തൊക്കെയാണെന്ന്. അപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു തന്നത് അവരാണ് ഇതൊക്കെ. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ നിന്നൊക്കെ ഒന്ന് കുറച്ച് സാധനമൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ പഴയ സ്ഥലത്തോട്ട് തന്നെ പോയിട്ട് അത് ഈയൊരു ടീയൊക്കെ ഒഴിക്കണ ഒരു മഗ് പാത്രം അതും എടുത്ത് ഞാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡിസൈനുള്ള എടുത്തപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞ് വേറൊരെണ്ണം അവൾ കാണിച്ചു തന്നു, അതാണ് ഞാൻ പിന്നെ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കെറ്റിൽ നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പണ്ട് കുറച്ച് കെറ്റിലിൻ്റെ ഒരു വെറൈറ്റിയൊക്കെ കണ്ടത് അതുണ്ടെന്ന് ഓർത്ത് ഈ സെക്ഷനിൽ വന്നത്. അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടത് കേട്ടോ. ആദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കത് പെട്ടില്ലായിരുന്നു, ഞാനിതൊക്കെ കണ്ടേച്ചും പോയി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫേവറേറ്റ് സാധനം ഇവിടെ ഇരിക്കും ചട്ടി. ചട്ടികളുടെ വെറൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ചട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഉള്ളിലൊരു സെറാമിക് കോട്ടിങ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഞാനിവിടെ ഒന്ന് രണ്ടെണ്ണം ഉപയോഗിച്ച് അങ്ങനെ പൊട്ടിയൊന്നും പോയിട്ടില്ല, നമ്മുടെ നാട്ടിലെ പോലെ പൊട്ടിത്തെറിച്ചൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു രണ്ട് ചട്ടിയൊക്കെ എടുത്തിട്ട് വീണ്ടും ഞാൻ ഈ പാത്രങ്ങളുടെയൊക്കെ സെക്ഷനിലോട്ട് പോകും. പിന്നെ സ്പൂൺ അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ബൗളുകൾ പാത്രങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതുപോലെ വീണ്ടും ഞാൻ വേറൊരു ഇതേ ചട്ടിയുടെ സെക്ഷനിലേക്ക് വന്ന് കേട്ടോ. എന്നിട്ടത് ഇവിടുന്ന് ഈ കുഞ്ഞു ചട്ടിയും ഈ മൺചട്ടി പോലത്തെ ബൗള് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ വാങ്ങിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൻ്റെയും മൺചട്ടിയുടെയൊക്കെ സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ചെടിച്ചട്ടി വാങ്ങിച്ച് ഞങ്ങൾക്ക് മണിപ്ലാന്റ് വീടിനകത്ത് വെക്കാനായിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് മോളും ഇക്കായി എന്നെ ഒരു സെക്ഷനിൽ കൊണ്ട് നിർത്തും. ഞാൻ വീണ്ടും തിരിച്ച് എനിക്കിഷ്ടപ്പെട്ട സെക്ഷനിലായിട്ടൊക്കെ പോകും. പിന്നെ ഇവിടെ അതേ പാത്രങ്ങൾ സെറാമിക്കിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നല്ല പിന്നെ സ്പൂണുകൾ, നമ്മുടെ ഫോർക്ക്, പിന്നെ നമ്മുടെ പൊട്ടറ്റോ റിമൂവർ, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് വീഡിയോസ് എടുക്കാനായിട്ട് പോകണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് നടന്നെടുക്കാനുള്ള അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നോമ്പൊക്കെ തുറന്ന് ഞാൻ പറഞ്ഞു തറാവിസ്കാരമൊക്കെ ഏകദേശം ഒരു 12 മണിയൊക്കെയായി ഞങ്ങൾ അവിടെ നിന്ന്, 12:30 അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾ മുകളിലെ സെക്ഷനിലോട്ടാട്ടാ പോയത്. മുകളിൽ നമ്മളെ ഡ്രസ്സിൻ്റെയൊക്കെ സെക്ഷനും പിന്നെ നമുക്ക് ഈ ലേഡീസ് തലയിലിടുന്ന ബുഷ് ബോ പിന്നെ എന്ന് വെച്ചാൽ സ്റ്റേഷനറി ഐറ്റംസാണ് മുകളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ കയറിയിട്ട് താഴത്തെ വ്യൂ ഒന്നും ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. താഴെ നല്ല സത്യം പറഞ്ഞാൽ നല്ല തിരക്കാണ്, വലിയ കടയായതുകൊണ്ടും ഒരുപാട് ബിൽ സെക്ഷൻ ഉള്ളത് കൊണ്ടും ആൾക്കാരെ അറിയാത്തതാണ് കേട്ടോ. അങ്ങനെയിപ്പോൾ ഇങ്ങനെ മുകളിലത്തെ നിലയിലെത്തി മോള് കൈ ആദ്യമേ കയറിപ്പോയിരുന്നു, അവരെ കണ്ടില്ല. ഞാനിവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടിട്ടിരിക്കുകയാണ്, ഈ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇങ്ങനെ കുറേ കണ്ട് അങ്ങനെ നടക്കുകയാണ് ഞാൻ.
അപ്പോഴാണ് മോൾ അവിടെ നിൽക്കണത് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഞാൻ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവൾ അവിടെ നിന്ന് എടുത്ത് തലയിലിടണ ബോയും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവൾ ഹെയർ പിന്നി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവളെടുത്ത് എന്നിട്ട് ഞങ്ങൾ പിന്നെ ഞാനും അവളും കൂടി ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയായിരുന്നു. ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം അവിടെ ഒരുപാട് അറബ്സ് അവരൊക്കെ നിന്നുണ്ട്, ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ നൂർത്ത് അവരുടെ ഞാൻ ആ സെക്ഷനിൽ നിന്ന് അധികം വീഡിയോ എടുത്തില്ല. അവിടെ നിന്ന് മോള് രണ്ട് മൂന്ന് ടീഷർട്ടും ഞാനൊരു ഡ്രസ്സും നെയ് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പാൻറ്റും അങ്ങനെയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും താഴത്തേക്ക് വരികയാണ്. താഴെ വന്നിട്ടാണ് ഞാൻ ആ ആദ്യം കാണിച്ച ഒരു ബൗള് പോലത്തെ ഒരു ഗ്ലാസ് ഇല്ലേ, അതൊക്കെ എടുത്തത് ബിൽ സെക്ഷനിൽ നിൽക്കുകയാണ് ഞങ്ങൾ ബിന്നിലടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പാത്രങ്ങളും എൻ്റെ ഷോപ്പിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓളപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെടുത്ത ഡ്രസ്സുകൾ ചട്ടി പാത്രങ്ങളെല്ലാം ദേ ബിൽ സെക്ഷനിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ബിൽ സെക്ഷനിൽ ബില്ലടിക്കുന്ന തിരക്കിലൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ബില്ലൊക്കെ അടിച്ച് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പാക്കിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാർക്കിലേക്കാണ് പിന്നെ പോയത്. അവിടെ നിന്ന് എനിക്ക് എൻ്റെ മൊബൈലൊക്കെ ഫുള്ളായതുകൊണ്ട് പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വ്ലോഗ് ചെയ്യണം വീഡിയോസ് എടുക്കണമെന്നൊക്കെ, ഒന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് നോമ്പുകാലമായതുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തൊക്കെ അപ്ലോഡ് ചെയ്യാൻ വീണ്ടും ഇരിക്കുകയാണ് മൊബൈലിൽ നോമ്പ് വിഭവങ്ങളൊക്കെ. അങ്ങനെ അതുകൊണ്ട് ടൈം കിട്ടിയില്ല. ഇന്നാണിത് എനിക്ക് ഒന്ന് വോയിസൊക്കെ ഇട്ടൊന്ന് കറക്റ്റാക്കാൻ തന്നെ പറ്റിയത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ആയിട്ടൊക്കെ വരാട്ടെ. അപ്പോൾ ഞങ്ങളിതേ തിരിച്ച് ഞങ്ങൾ പാർക്കിലേക്ക് പോകും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, 5 റിയാൽ കടയാണെങ്കിലും നമ്മുടെ ആ ചട്ടി അതിനൊക്കെ ഒരു 28 റിയാലൊക്കെ വില വന്നിട്ടുണ്ട്. ചില സാധനങ്ങൾക്കൊക്കെ കുറച്ച് വിലയുണ്ട്, 5 റിയാൽ മാത്രമല്ല കേട്ടോ. ഗ്ലാസ് സെറ്റിനൊക്കെയാണ് 5 റിയാൽ. പിന്നെ ചട്ടി അങ്ങനെയുള്ള ഫ്രൈ പാൻ അതിനൊക്കെ കുറച്ചുകൂടി റേറ്റ് കൂടുതലുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഇതേ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഇക്കൊരു കടയിൽ ബൂഫിയെ കയറി ബ്രോസ്റ്റഡ് വാങ്ങിക്കാൻ കയറി. ആ സമയത്ത് അവിടെ അതിൻ്റെ വാതിക്കിൽ അരളിച്ചെടികളൊക്കെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്റഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ പാർക്കിലിരുന്ന് കഴിച്ച്. ഇവിടെയുള്ളൊരു പ്രത്യേകത ഇതാണ്, ഏത് പാതിരാക്കും നമുക്ക് എവിടെയും പോയിരിക്കാം, നമുക്ക് എൻജോയ് ചെയ്യാം. ആരുടെയും ഒരു ശല്യം ഒന്നും ഉണ്ടായാലും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ബ്രോസ്റ്റഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്തും വെളുപ്പിനെ 3 മണിയൊക്കെ ആയി. അപ്പോൾ ഇതാണ് എൻ്റെ ഞാൻ വാങ്ങിച്ച പാത്രങ്ങളും ഇതൊക്കെ. നമുക്ക് ഇനി ഓരോ വീഡിയോയിലൂടെയൊക്കെ അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.